മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ തിരികെ എത്തുന്നത്. തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങുകയാണ് തിരുവനന്തപുരം നഗരം. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇന്നലെ ഉത്സവത്തിന് ചടങ്ങുകൾക്കൊക്കെ തുടക്കമായിരിക്കുകയാണ്. ഇനി പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഭക്തർ തിരുവനന്തപുരത്ത്. അപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ചേരുകയാണ്. ഷീജ, ഗുഡ് മോർണിംഗ്. രാവിലെ എവിടെ ക്ഷേത്രത്തിലെത്തിയോ? അതായത് രാവിലെ നമ്മുടെ മറ്റൊരു ശ്രീകോവിലായ നിയമസഭയിൽ നിന്ന് ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് ആറ്റുകാൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ച? ഉത്സവത്തിനൊക്കെ തുടക്കമായിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് അറിയാം, ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ ഒരു ആഘോഷവും ഉത്സവവും ഒക്കെയാണല്ലോ. തീർച്ചയായും മനസ്സ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, വലിയൊരു ആഘോഷം, അതായത് തലസ്ഥാനത്തിന്റെ വലിയൊരു ആഘോഷം തന്നെയാണ് ഈ ആറ്റുകാലിലേത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇന്നിപ്പോൾ അതിന്റെ ഉത്സവങ്ങൾക്ക് കൂടി ഉത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ന് രാവിലെ 4:30 മനു ഇവിടെ ഈ ദേവിയെ പാട്ടുപാടി ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ പാട്ടുപാടി ഇവിടെ കുടിയിരുത്തിയതോടുകൂടിയാണ് ഉത്സവ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൊങ്കാല മഹോത്സവത്തിന് ഇവിടെ തുടക്കമായിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ആറ്റുകാലും ക്ഷേത്ര പരിസരവും ഒക്കെ ഭക്തി സാന്ദ്രമാണ്. രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്കും ഇവിടെ ഭക്തരുടെ അനുഭവപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും രാവിലെ പുലർച്ചെ 4:30 ഈ ഒരു പൊങ്കാലയ്ക്ക് തുടക്കം, പൊങ്കാല മഹോത്സവത്തിൻ്റെ തുടക്കമാകുന്നത് കാണാൻ വേണ്ടി വലിയൊരു ഭക്തരുടെ നിര തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പതിവ് രീതിയിലുള്ള മറ്റ് ചടങ്ങുകൾ ഒക്കെ ഇവിടെ ക്ഷേത്രത്തിൽ നടക്കുകയാണ്. ഏതായാലും ഇന്ന് ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ തുടക്കം കുറിച്ച് ഇനിയിപ്പോൾ 9-ാം നാളാണ് പൊങ്കാല. അതായത് തലസ്ഥാനം ഏറ്റവും വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് മാർച്ച് 7-ാം തീയതിയാണ്. മാർച്ച് 7-ാം തീയതി രാവിലെ 10:30 ക്ഷേത്രത്തിന് മുന്നിൽ നമ്മൾ അല്പസമയം മുമ്പ് കണ്ട ഈ ഒരു ദേവിയെ പാട്ടുപാടി കുടിയിരുത്തിയിരിക്കുന്നതിന് മുന്നിലായി പൊങ്കാല അടുപ്പ്, പണ്ടാരടുപ്പ് സജ്ജമാക്കുക. അവിടെ 10:30 തന്നെ പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 2:30 പൊങ്കാല നിവേദ്യം അർപ്പിക്കുന്നത്. ഭക്തരുടെ വലിയൊരു കാത്തിരിപ്പാണ്. പ്രത്യേകിച്ചും ഒരു കോവിഡിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പൊങ്കാല അത് അവരുടെ വീടുകളിൽ മാത്രമായി ക്രമീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്ര പരിസരത്തും കഴിഞ്ഞ തവണയും ആ രീതിയിൽ അനുമതിയൊന്നും നൽകിയിരുന്നില്ല. ഇത്തവണ അതുകൊണ്ട് തന്നെ വീണ്ടും പൊങ്കാല അതിൻ്റെ പഴയ മഹാത്മ്യത്തിലേക്ക്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഷീജ. കാരണം ഈ ഉത്സവങ്ങളും കൂട്ടായ്മകളും ഒക്കെ ഇങ്ങനെ തിരികെ വരുമ്പോൾ അത് വളരെ സന്തോഷം നൽകുന്നതാണ്. നമുക്കറിയാം ഈ കോവിഡ് വന്ന പശ്ചാത്തലത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ക്ഷേത്ര പരിസരത്ത് മാത്രം പ്രതീകാത്മകമായി ആചാരപരമായി മാത്രം പൊങ്കാലയിട്ട് പോവുക, ചടങ്ങുകൾ നടത്തുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തവണ കാര്യങ്ങൾ പഴയ ഭംഗിയിലേക്ക് എത്തുന്നു. അത് ഒരു ഉത്സവം നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ആ ഒരു കൂട്ടായ്മയുടെ ഒരു ശക്തി, ആ കൂട്ടായ്മയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതൊരു വേറിട്ട കാഴ്ച തന്നെയാണ്. തീർച്ചയായും മനു, അതൊരു വേറിട്ട കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ചും ഇവിടെ ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ ഇത് കേവലം തിരുവനന്തപുരത്തുള്ളവർ മാത്രമല്ല ഈ ഒരു ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഇവിടെ എത്തിച്ചേരുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്തിന് തൊട്ടപ്പുറത്തുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ എത്തുന്നുണ്ട്. വിദേശികളടക്കം എത്തുന്ന ഒരു പൊങ്കാല എന്നുള്ള രീതിയിൽ തന്നെ ഇത് ഏറെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ ആറ്റുകാൽ പരിസരത്തേക്ക് ഇതിനകം തന്നെ വലിയൊരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഈ പറയുന്നത് പോലെ മറ്റുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുന്നവർ ഇവിടെ ഓരോ ദിവസവും ആ രീതിയിൽ മറ്റ് ജില്ലകളിൽ നിന്നടക്കമുള്ളവർ എത്തിച്ചേരുകയാണ്. പൊങ്കാലയ്ക്കൊരു 2 ദിവസം മുൻപായി തന്നെ ഈ പറയുന്നത് പോലെ പൊങ്കാല അർപ്പിക്കാനായി പ്രത്യേകമായി അവർക്ക് സ്ഥലമൊക്കെ സജ്ജമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലും കൂടുതലായി മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ ഇവിടെ 2 ദിവസം മുൻപ് തന്നെ ക്യാമ്പ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള പൊങ്കാല അടുപ്പുകൾ അതൊക്കെ ഇതിനകം തന്നെ ക്രമീകരണങ്ങൾ നമുക്ക് ഈ നമ്മുടെ തലസ്ഥാനത്ത് ഉള്ളവർക്ക് കൃത്യമായ രീതിയിൽ അറിയാൻ സാധിക്കും. അവർക്ക് ഈ പൊതു നിരത്തുകളിലൊക്കെ കാണാൻ സാധിക്കും. ചട്ടിയും കലങ്ങളും ഒക്കെ ഇതിനകം തന്നെ നിറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ്. ഏതായാലും കർശനമായ രീതിയിലുള്ള സുരക്ഷയും പൊങ്കാല മഹോത്സവത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകം തന്നെ ക്ഷേത്രത്തിനും ക്ഷേത്ര പരിസരത്തുമായി പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. പൊങ്കാല ദിവസം മാത്രം, അന്നത്തെ ദിവസത്തേക്ക് മാത്രമായി 3500 പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഒപ്പം അതിനൊപ്പം എടുത്തു പറയേണ്ടത് ഭക്ഷ്യസുരക്ഷയാണ്. കാരണം ഭക്ഷ്യസുരക്ഷയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം
സാഹചര്യം അതുകൊണ്ട് തന്നെ ഭക്ഷ്യവകുപ്പും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഭക്ഷ്യസുരക്ഷ ലൈസൻസ് ഇല്ലാത്തവർ ആരും തന്നെ ഇവിടെ ഭക്തർക്ക് ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഭക്ഷണം നൽകേണ്ടതില്ല കൃത്യമായ രീതിയിൽ ലൈസൻസ് ഉറപ്പാക്കിക്കൊണ്ട് ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഭക്ഷണം നൽകുക എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത് ആരോഗ്യ സുരക്ഷ പരിപാലനം അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള ആരോഗ്യ വിഭാഗത്തിന്റെ പ്രത്യേക ക്യാമ്പുകളും ഇവിടെ തന്നെ സജ്ജമാക്കുന്നുണ്ട് ആ രീതിയിൽ പൂർണ്ണമായും ഇതിനകം തന്നെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് അവന്റെ അവസാനവട്ട വിലയിരുത്തൽ ഒക്കെ തന്നെ മന്ത്രിമാരുടെയും മേയറുടെയും ഒക്കെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും പൊങ്കാലയ്ക്ക് വേണ്ടി തലസ്ഥാനം ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഔദ്യോഗികമായി അതിന്റെ പൊങ്കാല മഹോത്സവത്തിനാണ് ഇന്നിപ്പോൾ ഇവിടെ ആറ്റുകാലിൽ തുടക്കമായിരിക്കുന്നത് മനു